ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വേൾഡ്. ദീപയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കിഡിലൻ ഫെർട്ടിലൈസറാണ്, അതും നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഫെർട്ടിലൈസർ. ഇപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മളെപ്പോഴും ചെടികൾക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഖരാവസ്ഥയിലുള്ള ഫെർട്ടിലൈസറുകൾ കൊടുക്കുമ്പോൾ ചെടികൾക്ക് കൂടുതൽ ചൂട് കിട്ടുകയും അത് തന്നെയല്ല അത് ഡൈലൂട്ടായി കിട്ടാനായിട്ട് അതിനകത്തേക്ക് മണ്ണിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ കൊടുക്കുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ചെടികൾക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേനൽക്കാലത്ത് എപ്പോഴും മഴക്കാലത്തെ അപേക്ഷിച്ചിട്ട് ലിക്വിഡ് ഫെർട്ടിലൈസറുകളാണ് കൂടുതലും ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഫെർട്ടിലൈസർ, ഇത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ മറ്റുപയോഗങ്ങളും ഞാൻ വീഡിയോയിൽ കൊടുത്ത് പല വീഡിയോസായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ വീഡിയോ നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക്, ഇന്നത്തെ ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് പച്ചച്ചാണകം. ചാണകം ഇത് ഞാൻ ഒരു 3 ദിവസം പുളിപ്പിച്ച് വെച്ചിട്ടുള്ള ചാണകമാണ്. ചാണകം നമുക്കറിയാം ചെടികളുടെ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ചാണകം. ചാണകം നമ്മൾ മസ്റ്റായിട്ടും ചെടികൾക്ക് കൊടുക്കേണ്ട ഒരു വളമാണ്. അതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒന്നാണ് കപ്പിലണ്ടി പിണ്ണാക്ക്. കപ്പിലണ്ടി പിണ്ണാക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. മറ്റ് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഇത് നമ്മൾ ഈ ചാണകത്തിലേക്ക് 1 പിടി കപ്പിലണ്ടി പിണ്ണാക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ ഒരു ചാണകം പുളിപ്പിച്ചതിൻ്റെ കൂടെ കപ്പിലണ്ടി പിണ്ണാക്കും കൂടെ ചേരുമ്പോൾ വളരെ ഗുണം കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് രാവിലെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതാണ്. ആ പുളിപ്പിച്ച് വെച്ചിരിക്കുന്ന പച്ചച്ചാണകത്തിനകത്തേക്ക് ഇതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. ഇത് നമുക്കൊന്ന് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ചെറിയ രീതിയിലും കൂടെ ഒന്ന് പുളിച്ച് കിട്ടും. എന്നിട്ട് അത് നമുക്ക് വീണ്ടും വെള്ളം ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട്. അതിനകത്തേക്ക് ഞാൻ ഇതൊരു 1/2 ബക്കറ്റ് ഉണ്ടായിരുന്നതിനകത്തേക്ക് അത് ഫുൾ ബക്കറ്റ് ആക്കുകയാണ്. ആ 1 ബക്കറ്റ് വെള്ളം ചേർത്ത് നല്ല രീതിയിൽ ഡൈലൂട്ട് ചെയ്തെടുക്കും. ഇനി നമുക്കിത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ വളം ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കുറഞ്ഞു പോകരുത്. വെള്ളം കുറഞ്ഞു പോകുമ്പോൾ അത് ഭയങ്കര കട്ടിയായിട്ടിരിക്കുകയും ചെടികളുടെ ചുവട്ടിൽ അത് കട്ടയായിട്ട് അതൊരു അതങ്ങോട്ട് ഒരു ലെയർ പോലെ അങ്ങോട്ട് സെറ്റാവും. പിന്നെ ആ ഒരു എയർ സർക്കുലേഷൻ ചെടികൾക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ചെടികളുടെ ഗ്രോത്ത് അവിടെ നിലയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്തൊക്കെ എടുത്തിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്തില്ലെന്ന് കരുതിക്കൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ നമ്മൾ ചെടികൾക്ക് മസ്റ്റായിട്ടും കൊടുക്കുക. ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ നല്ല ഗ്രോത്തോടുകൂടി വരികയും നല്ല ഫ്ലവറിങ് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒട്ടും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വളമല്ല ഇത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് പച്ചച്ചാണകത്തിന് പകരം ചാണകപ്പൊടിയാണെങ്കിലും എടുക്കാം. പക്ഷേ അത് ഇത്രയും ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടില്ല. കുറച്ചും കൂടി ഒരു വെള്ളം പോലെയൊക്കെ തെളിഞ്ഞ വെള്ളം പോലെയൊക്കെ ആയിരിക്കാം ആ ഒരു ഇത് ചാണകം കലക്കി കൊണ്ടുവരുമ്പോൾ നമുക്കിരിക്കുന്നത്. എങ്കിലും പ്രശ്നമൊന്നുമില്ല. ഉണക്ക ചാണകമാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 ദിവസം കൂടെ കൂടുതൽ വെള്ളത്തിലിട്ട് ഒന്ന് പുളിപ്പിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് കപ്പിലണ്ടി പിണ്ണാക്ക് ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് നമുക്ക് ചെടികൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാത്തരം ചെടികൾക്കും, ഹാങ്ങിങ് ചെടികൾക്കും, ഇലച്ചെടികൾക്കും, നമ്മൾ ഗ്രൗണ്ടിൽ വയ്ക്കുന്ന ചെടികൾക്കും എല്ലാം നമുക്കിത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെടികൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കുക. നല്ല ഗ്രോത്തോട് കൂടിയിട്ട് ചെടികൾ വളർന്നു വരുന്നത് കാണാൻ പറ്റും. എപ്പോഴും നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറുകൾ കൂടുതൽ ചെടികൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിനു മുന്നേ ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് ഓരോ ആഴ്ചയും നമ്മൾ ആ ഫെർട്ടിലൈസേഴ്സ് മാറി മാറി ചെടികൾക്ക് കൊടുക്കുക. എപ്പോഴും ഒരേ ഫെർട്ടിലൈസർ തന്നെ ചെടികൾക്ക് കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുമ്പോൾ ചെടികൾക്ക് വേണ്ട എല്ലാ പോഷകങ്ങളും ആ ഒരു ഫെർട്ടിലൈസറിൽ നിന്ന്
ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ ഓരോ സമയത്തും നമ്മൾ മാറി മാറി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കിക്കോളൂ നല്ലൊരു ഗ്രോത്ത് നിങ്ങളുടെ ചെടികൾക്ക് ഉണ്ടാവും വേരുകൾക്കൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരുകളും അത് മറ്റു വളങ്ങളാണെങ്കിലും ചെടിയിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ടുള്ള ആ ഒരു കഴിവും എല്ലാം ചെടികൾക്ക് കൂടുതൽ കിട്ടും ഇങ്ങനെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോവാതിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ ഹാവ് എ നൈസ് ഡേ